അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെയാണ് പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയപ്പെട്ട ചോദിക്കാത്തത് മനസ്സിലാക്കണം. മഹാനായ അബൂഹുറൈറയ്ക്കുമെന്ന് പറഞ്ഞു തന്നത് പടച്ച റബ്ബ് സത്യമുള്ള സഹോദരി ചതിക്കുമെന്ന് അല്ലാഹു പറഞ്ഞു തരികയാ. ഒരു കവി അവിടുന്ന് പാടി തരുന്നുണ്ട്, സ്ഥാനന്മാരോട് ചോദിച്ചു നോക്കണം, നിങ്ങളെ കേട്ട നാമം ഏതാണ്? അത് ഹാരി പഠിച്ചപ്പോ, മുസ്ലിം പഠിച്ചപ്പോ, ഇത് തുലോ തുച്ഛമായ ദിനരാത്രങ്ങളാണ് ഇവിടെയുള്ള ജീവിതം എന്നുള്ളത്. നിസാരമായ ചില ദിവസങ്ങൾ മാത്രമാശിക്കുഹ യഥാർത്ഥ ലോകമായ യഥാർത്ഥ ജീവിതമായ പരലോകരുതിപ്പോയ പങ്ങളിഷ്ട ഒരു കവിയവിടെന്ന് പറഞ്ഞു തരികയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിട്ടി നീയാണ് പറഞ്ഞു തരുമ്പോ നിമിതങ്ങളൊരു വിളിച്ചു നീയാലം എല്ലാവരും അദ്ദേഹത്തിന് അതൊരംഗീകാരമായിട്ട് മനസ്സിലാക്കിയത് പോലെയാണ് ഈ സ്വഹാബിയെ ജീവിക്കുമെന്നവൻ ഉറപ്പുള്ളത് പോലെയാണ്. അറിയില്ലെങ്കിൽ ചോദിച്ചു പഠിക്കുക. സഹാബത്തിന്റെ ജീവിതം എടുത്തൊന്ന് വായിച്ചു നിനക്കെന്തുറപ്പാണ് പെങ്ങളെ ഉള്ളതോ, നാളെ നേരം വെളുക്കുമ്പോ കണ്ണ് തുറക്കുമെന്ന് എന്തുറപ്പാ നിനക്കുള്ളതോ. ഒരു ജലദോഷം പോലുമില്ലാത്ത ആരോഗ്യ ദൃഢഗാത്രരായ ചെറുപ്പക്കാര്, നല്ല ആരോഗ്യമുള്ള ഒരു രോഗവുമില്ലാത്ത സ്ഥിരമായിട്ട് ജിമ്മിൽ പോയി ആരോഗ്യം നോക്കുന്ന ചെറുപ്പക്കാര് പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്നത് കണ്ടില്ലേ? നാളെ മരിക്കുമെന്ന് ഡോക്ടർമാര് വിധിയെഴുതിയ മനുഷ്യരോ, നാളെ കൂടി കഴിഞ്ഞാലും മരിച്ചു പോകുമെന്ന് ഡോക്ടർമാര് ഉറപ്പ് പറഞ്ഞ മനുഷ്യരോ, എത്ര കാലമാ ജീവിക്കുന്നതോ, എത്ര കാലമാ ജീവിക്കുന്നതോ, ഇതും നീ കണ്ടില്ലേ എന്നൊരു കവി അവിടുന്ന് പറഞ്ഞു തരുമ്പോ, ഇതാണടോ ദുനിയാവ്, ഇതാണടോ ദുനിയാവ്. 300-ൽ പരം ദിവസങ്ങൾ നമ്മളിൽ നിന്ന് കടന്നു കടക്കുമ്പോ, ഒരു വർഷം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ, മുന്നിൽ ഒരു വർഷം ഇതാ സമാഗതമാകുന്ന ഈ സമയത്തോ, ആദ്യമായിട്ട് നീ മനസ്സിലാക്കേണ്ടതെന്തെന്നറിയുമോ?
ഖബറിലേക്കുള്ള നിന്റെ ദൂരം കുറയുകയാ സഹോദരാ, ഈ ദുനിയാവിലുള്ള നിന്റെ ജീവിതം കുറയുകയാ, ഖബറിലോട്ട് മരണത്തിലോട്ടുള്ള നിന്റെ ജീവിതം അടുക്കുകയാ. അതുകൊണ്ട് അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു തരികയാണ് ഫജ്ഹദലി നഫ്സിക അന്തകൂന ഇദാ ബഖൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. ഇവിടെ നിന്ന് കടന്നു പോകുന്ന സമയത്തോ ചിരിച്ചോണ്ട് കടന്നു പോകാൻ വേണ്ടി എന്തെങ്കിലും നീ സ്വരുക്കൂട്ടണ എന്നൊരു കവി അവിടുന്ന് പറഞ്ഞു തരുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുവാൻ വേണ്ടി കടന്നു വന്ന വാപ്പാ, ഈ പാതിരാത്രിയിൽ ഉസ്താദേ ഇൽമിന്റെ മജ്‌ലിസ് കേൾക്കാൻ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിനക്കെപ്പോഴാണ് ഈ ദുനിയാവ് ഒരു ചതിയനാണെന്ന് മനസ്സിലാകുന്നതെന്നറിയുമോ? ഈ ദുനിയാവ് ഒരു വഞ്ചകനാണെന്ന് നിനക്ക് മനസ്സിലാകുന്നത് എപ്പോഴെന്നറിയുമോ? നാളെ ഈ തടിക്കാട് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് കേൾക്കുകയാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നീ മരിച്ചുപോയെന്നുള്ള വാർത്ത പരക്കുകയാ, ഞാനും നിങ്ങളും മരിച്ചുപോയെന്നുള്ള വാർത്ത പരക്കുകയാ, എല്ലാവരും നമ്മുടെ വീട്ടിലോട്ട് കടന്നു വരികയാണ്, ടാർപ്പ കെട്ടുകയാണ്, ലൈറ്റ് കെട്ടുകയാണ്, കസേര നിരത്തുകയാണ്, വീടിന്റെ പുറകില് നമ്മളെ കുളിപ്പിക്കുവാൻ വേണ്ടി ചൂടുവെള്ളം തയ്യാറാവുകയാണ്. കുറച്ച് സമയം കഴിയുമ്പോ നമ്മളെ എടുത്തുകൊണ്ട് വീടിന്റെ സൈഡില് സജ്ജമാക്കിയ സ്ഥലത്ത് കൊണ്ടുപോയി നമ്മളെ കൊണ്ടുപോയി മലർത്തി കിടത്തുകയാ, നമ്മുടെ ശരീരത്തിലുള്ള വസ്ത്രമങ്ക് മാറ്റുകയാണ്, കുറച്ചാളുകൾ കൂടി നമ്മുടെ ശരീരത്തിലുള്ള വസ്ത്രം മാറ്റുകയാണ്, തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചൂടുവെള്ളം കൊണ്ട് നമ്മുടെ ശരീരം കഴുകുകയാണ്, നല്ലതുപോലെ നമ്മുടെ ശരീരം കുളിപ്പിക്കുകയാ, കൈകാലുകളുടെ നഖങ്ങളുടെ ഇടയിലുള്ള നജസുകൾ മാറ്റി. സുബ്ഹാനല്ലാഹ്, അതെല്ലാം വൃത്തിയാക്കിയിട്ട് ശരീരം നല്ലതുപോലെ കുളിപ്പിച്ചോ, നല്ലതുപോലെ തോർത്തി കഴിയുമ്പോ അവിടെ നാളുകൾ നമ്മളെ കൊണ്ട് ഉളു എടുപ്പിക്കുകയാ, എന്നിട്ട് ശരീരമാസകലം തുടയ്ക്കുകയാണ്, വെള്ളത്തുണി കൊണ്ട് മൂടുകയാണ്, നമ്മളെ ജനാസ കുളിപ്പിച്ച റൂമിന്റെ വെളിയിലോട്ട് കടന്നു വന്നിട്ടോ മയ്യത്ത് കുളിപ്പിച്ച ഒരു മനുഷ്യൻ പറയുകയാ, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ, ജനാസ കൊണ്ടുവരാൻ പോവുകയാ. കൊച്ചുകുഞ്ഞിനെ എടുക്കുന്ന സൂക്ഷ്മതയോടെ നിന്റെ ജനാസയും എടുത്തിട്ടു വീടിന്റെ അകത്ത് വിരിച്ചിട്ടിരിക്കുന്ന മൂന്ന് കഷണം വെള്ളത്തുണിയുടെ മുകളിലോട്ട് നിന്റെ മയ്യത്ത് കൊണ്ടുവന്ന് മലർത്തി കിടത്തുമുമ്മാ. പള്ളിയിലെ ഉസ്താദന്മാര് കടന്നു വന്നിട്ടുണ്ടോ? നീ സ്നേഹിക്കുന്നവര് കടന്നു വന്നിട്ടുണ്ടോ? നിന്റെ കൂട്ടുകാരും ബന്ധുക്കാരും നിന്നെ സ്നേഹിച്ചവരും നീ സ്നേഹിച്ചവരും നിന്റെ സഹപാഠികളും നിന്റെ സഹപ്രവർത്തകരും എല്ലാവരും നിന്റെ വീട്ടിലോട്ട് കടന്നു വന്ന് നിന്റെ മയ്യത്തിന്റെ ചുറ്റും നിൽക്കുമ്പോൾ അതാ അവിടെ നിന്റെ മയ്യത്ത് പൊതിയാൻ തുടങ്ങുകയാ, അവിടെ നിന്റെ മയ്യത്ത് പൊതിയാൻ തുടങ്ങുകയാ. പടച്ചവനെ, മയ്യത്ത് പൊതിയാൻ തുടങ്ങുന്ന സമയത്ത് ആരോ ഒരാള് ചോദിക്കുകയാ, പഞ്ഞിയെവിടെ? സുഗന്ധം തേച്ച പഞ്ഞിയെവിടെ? എന്തിനാ പഞ്ഞി അന്വേഷിക്കുന്നതെന്നറിയുമോ? എന്തിനാ പഞ്ഞി അന്വേഷിക്കുന്നതെന്നറിയുമോ? മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്ത് കട്ടില് തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ ബാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. എന്തിനാ പഞ്ഞു ചോദിച്ചതെന്നറിയുമോ?
എന്തിനാ പഞ്ഞു ചോദിച്ചതെന്നറിയുമോ? നിന്റെ നിന്റെ മൂക്കിന്റെ ദ്വാരമടയ്ക്കാനാ സഹോദരാ, പഞ്ഞുകൊണ്ട് നിന്റെ മൂക്കിന്റെ ദ്വാരമടച്ചു. നിന്റെ ശരീരം നല്ലതുപോലെ ജനാസ പൊതിഞ്ഞു. അല്ലാഹുവേ, ഇന്ന് വരെ ഉടുക്കാത്ത വസ്ത്രം കൊണ്ട് നിന്റെ ജനാസ പൊതിഞ്ഞിട്ടവിടെ കിടത്തുകയാ. തലയുടെ ഭാഗത്തുള്ള തുണി മാറ്റാൻ പറയുകയാ. അവസാനമായിട്ട് നിന്നെയൊന്ന് കാണണമല്ലോ. അതാ നിന്റെ കുടുംബക്കാര് അവസാനമായിട്ട് നിന്നെയൊന്ന് കാണാൻ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ നീ സ്നേഹിച്ചവർ തന്നെയാ വിളിച്ചു പറയുന്നത്, കണ്ടതൊക്കെ മതിമയ്യത്ത് പൊതിഞ്ഞോ, കണ്ടതൊക്കെ മതിമയ്യത്ത് പൊതിഞ്ഞോ. ഈ പള്ളിയുടെ ഏതോ ഒരു സ്ഥലത്തിരിക്കുന്ന നീ എല്ലാ ദിവസവും കാണാറുള്ള മയ്യത്ത് കട്ടില് നിന്റെ ജനാസയുടെ അരികിലോട്ട് കൊണ്ടുവരികയാ. മയ്യത്ത് കട്ടില് തുറക്കുകയാ, നിന്റെ ജനാസയെടുത്ത് അങ്ങോടെടുത്ത് വെക്കുകയാ. ആറു പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ര് പറഞ്ഞ് നിന്റെ ജനാസയെടുത്ത് തോളിലോട്ട് വെക്കുന്ന സമയമുണ്ടല്ലോ. നിലവിളിയ സഹോദരാ, ഒരു മരണ വീട്ടിലെ ഏറ്റവും കൂടുതൽ കരച്ചിലുയരുന്ന സമയമേതെന്നറിയുമോ? മയ്യത്തെടുത്ത് തോളിലോട്ട് വെക്കുന്ന സമയത്താ. എന്റെ ഇക്കാനെ കൊണ്ടുപോകല്ലേ, എന്റെ പൊന്നുമോനെ കൊണ്ടുപോകല്ലേ, എന്റെ ഉമ്മാനെ കൊണ്ടുപോകല്ലേ, എന്റെ പ്രിയപ്പെട്ട മകനെ കൊണ്ടുപോകല്ലേ. ഒരാളുടെ കരച്ചിലിനും വിലയില്ലാത്ത സമയമാ. ഒരാളുടെ കണ്ണീരും മറ്റൊരാള് കണ്ട ഭാവം നടിക്കാത്ത സമയമാ. സമാധാനിപ്പിക്കാൻ മറ്റൊരാളെ കിട്ടാത്ത സമയമാ. നിന്റെ ജനാസ എടുത്ത് മയ്യത്ത് കട്ടിലിലോട്ട് വെച്ചിട്ട് എടുത്തു പൊക്കി തോളിലോട്ട് വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകൾ നടക്കുകയാ. പള്ളിയുടെ അകത്ത് കൊണ്ടുവന്ന് നിന്റെ ജനാസ വെച്ചു, പള്ളിയുടെ അകത്ത് കൊണ്ടുവന്ന് നിന്റെ ജനാസ വെച്ചു. ഇമാം ഉസ്താദ് ഇറങ്ങി വന്നു, മരണത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, നമസ്കാരത്തിന്റെ രൂപം വന്നവരോട് പറഞ്ഞു കൊടുത്തു. എന്നിട്ടെല്ലാവരും ജനാസ നമസ്കരിച്ച് കഴിയുമ്പോ കുറച്ചുപേര് നിന്റെ ജനാസ എടുത്തുകൊണ്ട് പള്ളിക്കാട്ടിലോട്ട് പോവുകയാ. ഒരിക്കലും തിരിച്ചു വരവില്ലാത്ത ലോകത്തോട്ട് നിന്നെ കൊണ്ടുപോവുകയാ. ഇന്ന് വരെ നീ കിടക്കാത്ത സ്ഥലത്തോട്ട് നിന്നെ കൊണ്ടുപോയി കിടത്തുകയാ. സുബ്ഹാനല്ലാഹ്, ഖിബലക്ക് നേരെ നിന്റെ മുഖം തിരിഞ്ഞിരിക്കാൻ വേണ്ടി പടച്ചവനെ ഒരുരുള മണ്ണെടുത്തിട്ട് വെള്ളം കൊണ്ട് കുഴച്ചിട്ട് നിന്റെ കവിളിന്റെ താഴെ വെച്ചു, പലക വെച്ച് മൂടുകയാ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖരിജുകും താറതൻ നുഖറാ. മൂന്ന് പിടി മണ്ണ് വാരിയെടുത്ത് നിന്റെ പലകയുടെ മുകളിലോട്ടിട്ടു. ഖബറ് വെട്ടുന്ന ആളുകൾ മണ്ണ് വെട്ടിയിട്ടു, ചെടി നട്ടു, വെള്ളമൊഴിച്ചു. ഇമാം ഫാത്തിഹോദി ദുആ ചെയ്തു. എല്ലാവരും അവസാന സമയത്ത് പറയുകയാ, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീന വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. ഉസ്താദ് ഫാത്തിഹോദി ഖുൽ ഹുവല്ലാഹു ഖുല്ല ഔദു ബിറബ്ബിൽ ഫലഖോദി സൂറത്തുൻ നാസോദി ദുആ ചെയ്ത് സ്വലാത്ത് പറഞ്ഞു കഴിയുമ്പോ പിന്നെ ആളുകൾ പറയുന്നു, മഅസ്സലാമാ മഅസ്സലാമാ. പോവുകയാണ് സഹോദരാ, നാളെ പരലോകത്ത് വെച്ച് നമുക്ക് കാണാം. എല്ലാവരും നിന്നോട് ടാറ്റ പറഞ്ഞ് വിട പറയുമല്ലോ. ചില ആളുകൾ യാത്ര പറയുന്നത് കണ്ടില്ലേ, ചില ആളുകൾ യാത്ര പറയുന്നത് കണ്ടില്ലേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചിലർ കടന്നു പോവുകയാ, ചിലർ ചിരിച്ചുകൊണ്ട് നിന്റെ കബറിൻ്റെ അരികിൽ നിന്ന് കടന്നു പോവുകയാ, ചില
പലരും നിന്നെയോട് പരിചയമുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് തോന്നുമാറി നിന്റെ അരികിൽ നിന്ന് പിരിഞ്ഞു പോവുകയാ. പലരും പല രൂപത്തിലും ഭാവത്തിലുമാണ് നിന്റെ കബറിന്റെ ചാര നിന്ന് പോകുന്നത്. മയ്യത്തടക്കാൻ വേണ്ടി പോകുമ്പോൾ ശ്രദ്ധിക്കാറില്ല വാപ്പാ, എല്ലാവരും നിന്നോട് യാത്ര പറഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്ന സമയത്തോ എല്ലാവരും നിന്നോട് യാത്ര പറഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്ന സമയത്തോ അവസാനമായിട്ട് നിന്റെ കബറിന്റെ അരികിൽ നിന്നും പോകുന്ന മനുഷ്യനെ നോക്കിക്കൊണ്ട് നീ പറയുന്ന വാചകം എന്തെന്നറിയുമോ? ഈ ദുനിയാവെന്നെ ചതിച്ചു വന്ന ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തോട്ടെന്നെ കൊണ്ടുപോയി കിടത്തിയെന്ന് ഇവർക്കറിയാവ്. പടച്ചവനെ ഇവരുടെ വീട്ടിലോട്ട് ഞാനിനി തിരിച്ചു വരില്ലെന്നും അറിയാവ്. ഒരൊറ്റ രാത്രി പോലും എന്റെ അരികിൽ കിടക്കുന്നില്ലല്ലോ റബ്ബേ, എന്റെ അരികിൽ ഒരൽപ്പനേരം പോലും ഇരിക്കുന്നില്ലല്ലോ പടച്ചവനെ. എല്ലാ കബറാളികളും പറയുന്ന വാചകമാ, ഞാനും നിങ്ങളും പറയുന്ന വാചകമാ. അതുകൊണ്ട് നബി തങ്ങളെ വിടുന്നു പറയുന്നു, സ്വഹാബ ഒരു മനുഷ്യൻ ഖബറിൽ കിടക്കുന്ന കാലം എത്രയെന്നറിയുമോ? വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. അവിടുന്ന് നബി തങ്ങളെ വിടുന്നു പറഞ്ഞു തരികയാണ്, ഒരു മനുഷ്യൻ ഖബറിൽ കിടക്കുന്ന കാലം എത്രയെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനോട് ഓതി കേൾപ്പിക്കുകയാ, അല്ലാഹുവേ ഖിയാമത്ത് നാള് വരെ ഒരു മനുഷ്യൻ കബറിൽ കിടക്കുമല്ലോ, അവിടെ നിന്ന് യാത്രയുണ്ട് സഹോദരി, അവിടെ നിന്നും ഒരു യാത്രയുണ്ട് സഹോദരി. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറന്ന കാഹളത്തിലെ രണ്ടാമതായിട്ട് ഊത്തൂതുമ്പോ ഈ തടിക്കാട് പള്ളിയുടെ കബർസ്ഥാനിൽ നിന്നും നമ്മളെ പുതപ്പിച്ചു കൊണ്ടുവന്ന് കിടത്തിയ വെള്ളത്തുണിയും ഉടുത്തുകൊണ്ട് പടച്ചറബിന്റെ പരലോകത്തോട്ടൊരു യാത്രയുണ്ട് ഉമ്മാ. ചിലര് അല്ലാഹുവിന്റെ പരലോകത്തോട്ട് കടന്നു വരുന്ന രൂപം എങ്ങനെയെന്നറിയുമോ? ഇഫ്ഷറുന്നാസു യൗമൽ ഖിയാമ ഹുഫാതന ഉറാതന ഉർലാ. അല്ലാഹുവിന്റെ പരലോകത്തോട്ട് ചില ആളുകൾ കടന്നു വരുന്ന രൂപം വിവസ്ത്രരായിക്കൊണ്ടാ നഗ്നപാതരായിക്കൊണ്ടാ. അല്ലാഹുവേ ഒരു വസ്ത്രമുടുക്കാതെ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തോട്ട് കടന്നു വരികയാ. ചില ആളുകളെ രാജാവ് കടന്നു വരുന്നത് പോലെ വരികയാണ്, ചില ആളുകളും മലക്കുകളുടെ തോളിലിരുന്നു കൊണ്ട് കടന്നു വരികയാണ്, ചില ആളുകളുടെ വയറുഹദ് മലയോളം വലിപ്പമുള്ളതായിട്ട് മാറുകയാണ്, ചില ആളുകളുടെ തല മനുഷ്യന്റെ തലയല്ല നായ്ക്കളുടെയും പന്നികളുടെയും തലയുമായിട്ട് പണച്ചറപ്പിന്റെ പരലോകത്തോട്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്ത് കടന്നു വരും ആയിഷ. എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ ബീവിയോട് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാ, അന്നത്തെ ദിവസത്തിന്റെ ഭയാനകത നിനക്കറിയുമോ ആയിഷ? അന്നെങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിലോ അവൾ പ്രസവിക്കുന്ന വേദന പോലും അവൾ അറിയില്ല ആയിഷ. കൊച്ചു കുഞ്ഞുങ്ങളുടെ തലമുടി പോലും നരച്ചു പോകുന്ന ദിവസമാണ് ആയിഷ. കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുന്ന ഉമ്മമാരുണ്ടല്ലോ. ഈ ഭയാനകമായ രംഗം കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് ഓടിയൊളിക്കുന്ന ദിവസമാണ് ആയിഷ. ആ ഭയാനകത നമുക്കറിയുമോ ഉമ്മ? എത്ര വലിയ പാപങ്ങളാ ഞാനും നിങ്ങളും ചെയ്യാറുള്ളത്. പടച്ചവനെ പാപം ചെയ്ത് കഴിയുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് വേദനയാ. പടച്ചവന്റെ പരലോകത്തെ കുറിച്ച് വായിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് ദുംബരമാ. അല്ലാഹുവിന്റെ ഖുർആൻ വിടന്ന് പറഞ്ഞു തരികയാ, യൗമ യഫിറുൽ മർഉ മിൻ അഖീ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ എന്നെ കാണുമ്പോൾ ഓടുന്ന ദിവസമാ. വ ഉമ്മീ വ അബീ, ഇന്ന് എന്നെ
എന്നെ ഒരു മണിക്കൂർ കണ്ടില്ലെങ്കിലോ ഒരുപാട് വട്ടം ഫോണിലോട്ട് വിളിച്ച് എവിടെയാണെന്ന് അന്വേഷിക്കുന്ന എന്റെ വാപ്പയും ഉമ്മയും ഉണ്ടല്ലോ. ആ ഉമ്മയും വാപ്പയും എന്നെ കാണുമ്പോൾ കണ്ട പരിചയം പോലും കാണിക്കാത്ത ദിവസമാ. ഞാനേറെ സ്നേഹിക്കുന്ന, ഞാനേറെ ഇഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നിൽ നിന്നും മോടിയൊളിക്കുന്ന ദിവസമാ. എന്റെ മക്കൾ എന്നെ കാണുമ്പോൾ പിന്തിരിഞ്ഞ് നടക്കുന്ന ദിവസമാ. അല്ലാഹുവേ, ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ വീണ്ടും അവിടെ നിന്ന് പറയുകയാ, ചെമ്പിന്റെ തറയാണ് ആയിഷ, ഒരു ചാൺ മുകളിൽ കത്തി ജ്വലിക്കുന്ന സൂര്യനാണ് ആയിഷ. സൂര്യന്റെ ചൂട് താങ്ങാനാകാതെ തലയോട്ടിയുടെ അകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചു മറഞ്ഞിട്ട് നെറ്റിയിലൂടെ താഴോട്ട് ഒലിച്ചിറങ്ങുന്ന ദിവസമാണ് ആയിഷ. പേടിച്ച് കരഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കുമ്പോ ആയിഷ ബീവി അവിടെ നിന്ന് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ഈ ഭയാനകമായ രംഗമുണ്ടല്ലോ, ഈ ഭയാനകമായ രംഗമുണ്ടല്ലോ, 20,000 ചങ്ങലകളിൽ കൊളുത്തിക്കൊണ്ട് നരകത്തെ വലിച്ചു കൊണ്ടുവന്ന് നിർത്തുന്ന രംഗമുണ്ടല്ലോ, ഓരോ ചങ്ങല കൊളുത്തിലും 70,000 മലക്കുകൾ പിടിച്ചുകൊണ്ടുവന്ന് അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിൽ നിന്ന് ഗർജിക്കുന്ന നരകമുണ്ടല്ലോ. ഇതുപോലെയുള്ള ഭയാനകമായ രംഗങ്ങൾ നടമാടപ്പെടുന്ന പടച്ച റബ്ബിന്റെ മഹ്ശറയില്ലേ, അവിടെ രക്ഷപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ നബിയേ? ആ ഭയാനകമായ ഭീകരാന്തരീക്ഷത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ആരെങ്കിലും ഉണ്ടോ റസൂലേ? അവിടെ നിന്ന് പറയുന്നു ആയിഷ, യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി 70,000 ബിഗൈരി ഹിസാബ്. ഉണ്ട് ആയിഷ, പടച്ച റബ്ബിന്റെ പരലോകത്തെ ഭയാനകതകളൊന്നും കാണാതെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലോട്ട് കടന്നു പോകുന്ന കുറച്ചാളുകളുണ്ട്. അവരൊന്നല്ല, രണ്ടല്ല, 40,000 അല്ല, 100,000 അല്ല, 1,000 അല്ല, 70,000 വിഭാഗം പടച്ച റബ്ബിന്റെ മഹ്ശറ കാണാതെ സ്വർഗത്തിലോട്ട് കടന്നു പോകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫാ